ഇപ്പം അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റംസാൻ 30-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നാളെ എന്തായാലും ഇൻഷാല്ലാ നാളെ പെരുന്നാളാണ്, അൽഹംദുലില്ല. അപ്പോൾ പിന്നെ റംസാനിൽ ഞാൻ ഒരുപാട് റെസിപ്പിയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ തുടക്കത്തിൽ 1-2 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ആരോഗ്യസ്ഥിതിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും റംസാൻ മാസം നോമ്പ് പിന്നെ കളയാൻ പറ്റില്ല. പിന്നെ അപ്പോൾ നമ്മൾ ഹാർഡ് വർക്കാകുമ്പോൾ നമ്മൾ പിന്നെ ഇത് വീഡിയോ എടുക്കലും അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരും. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോവും. അപ്പോൾ നമുക്ക് അത് മറ്റേ ഇബാദത്തുകളെയൊക്കെ ബാധിക്കും. കാരണം നമുക്ക് രാത്രി ഞാൻ പിന്നെ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് നേരം വെളുക്കുന്നവരെ ഖുർആനോതും അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഇതിന് നിൽക്കുമ്പോൾ നമ്മൾ അത് ഇതായി പോകും. അപ്പോൾ നമുക്ക് ഒരു 30 ദിവസം നമുക്ക് അള്ളാഹു തന്നെയാണ് നമുക്ക് നമ്മളെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് അള്ളാഹിനോട് പറയാൻ നമുക്കൊരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ഇതില്ല. കാരണം വെയ്യെനിക്ക് സുഖമില്ലാത്ത ആളാണ്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ റെസിപ്പികൾ 1-2 എണ്ണമാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇതൊക്കെ ഞാൻ റംസാൻ കഴിയുമ്പോൾ പെരുന്നാൾ കഴിയുമ്പോൾ ഒക്കെ പരിഹരിക്കും. അപ്പോൾ നമുക്ക് എന്നിട്ട് വീഡിയോ ഒക്കെ നന്നായിട്ടൊന്ന് ഉഷാറാക്കി കൊണ്ടുവരാം. പിന്നെ കുട്ടികളൊന്നും ഇല്ല ഇവിടെ, എല്ലാവരും പോയേക്കാണ്. അപ്പോൾ നാളെ ഇൻഷാല്ലാ എല്ലാവരും വരും. പിന്നെ അരിമോൻ പോയിട്ടുണ്ട്. പിന്നെ അരിമോന് കുറച്ച് ഒരു വാശിയാണ്, ഇവിടുന്ന് പോകുമ്പോൾ അവൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒത്തിരി വാശിയൊക്കെയാണ്. ഇങ്ങോട്ട് വന്നാലാണ് അവന് കൂളാവുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നലെ ചില്ലു വിളിച്ചിട്ട് ചില്ലുവിന് ഇന്നലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പെരുന്നാളാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 30 ദിവസം നമ്മളുള്ള നമുക്ക് നോമ്പ് തന്നാണല്ലോ, പിന്നെ വല്ല എന്തെങ്കിലും ഒരു കാരണവശാലാണ് നമുക്ക് ആ ഒരു മാസപ്പിറവി കാണാണ്ടിരിക്കുമ്പോൾ കാണുമ്പോഴാണ് പിന്നെ അത് മുമ്പിൽ മാസം വരുമ്പോഴാണ് നമുക്ക് ആ പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടി നിന്നോടെ എന്നൊക്കെ പറഞ്ഞ് തമാശക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ എല്ലാ സ്ത്രീകളും നമ്മൾ പറയാം, നമുക്ക് ലോകത്തിലുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും നമ്മൾ നമ്മളെ ദേഹത്തിൻ്റെ അസ്വസ്ഥകളും നമ്മളെ രോഗങ്ങളും ഒക്കെ മറന്ന് പിന്നെ അതുപോലെ പാൽ കുടിക്കുന്ന കുട്ടികൾ, ചെറിയ കുഞ്ഞു കുട്ടികൾ, ഗർഭിണികൾ, അതുപോലെ അസുഖമുള്ള ആൾക്കാർ, വയസ്സായവർ ഒക്കെ പല പല ബുദ്ധിമുട്ട്, ജോലി തിരക്കുള്ള ആൾക്കാർ, എല്ലാവരും ഇനിയിപ്പോൾ എന്തായിക്കോട്ടെ എത്ര തിരക്കായാലും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് അസറിന് ശേഷം നമ്മൾ അടുക്കളയിൽ കയറുന്നു. നമ്മളെ ഫാമിലിക്ക് നമ്മൾ പിന്നെ അതുപോലെ ഇഷ്ടമുള്ള രസമുള്ള നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യണു. നമ്മളെ അയൽവാസികൾക്കും നമ്മളെ എല്ലാ ഫാമിലികൾക്കും നമ്മളങ്ങനെ കൊടുക്കുന്നു. മിക്ക ആൾക്കാരും എല്ലാ ആരോഗ്യമൊക്കെ മറന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സമയത്തുള്ള സന്തോഷം, അതിനുള്ള അള്ളാഹുവിനെ ഉള്ള ഒരു കൂലിയൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അതൊക്കെ പിന്നെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇതൊക്കെ 30 ദിവസം എത്തിക്കൂടി. അപ്പോൾ ഇന്ന് 30-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇൻഷാല്ലാ നാളെ എന്തായാലും പിന്നെ ചെറിയ പെരുന്നാളാണ്. അപ്പോൾ നാളെ ഞാൻ എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ പോയി അൽഹംദുലില്ലാ ഈ പ്രാവശ്യം നമുക്ക് പിന്നെ കുട്ടികളൊക്കെ നമുക്ക് സമ്മാനം തന്നിട്ടുണ്ട്. കാരണം പർദ്ദയൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാവരും എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പതിവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ പതിവ് വെക്കേണ്ട ഒരു ആൾക്കാരില്ല. കാരണം കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളിലൊക്കെ കടന്നു പോയ ആൾക്കാരാണ്. അപ്പം നമുക്കൊരു പെരുന്നാളിന് ഡ്രസ്സ് അത് ഞാനും എൻ്റെ മക്കളും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല ആയിരുന്നില്ല. കാരണം നമുക്കെപ്പോഴാണ് അതിന് സന്ദർഭം പിന്നെ അതിൻ്റെ ഒരു ഫിനാൻസൊക്കെ റെഡി ആവണം, ആ സമയത്താണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ മക്കൾക്ക് എല്ലാ അൽഹംദില്ല എല്ലാവർക്കും റാഹത്തായി. അപ്പോൾ അതിൻ്റെ പുറത്ത് അവർ നമുക്ക് തരുന്നത് നമുക്ക് നല്ല സന്തോഷം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കട്ടോ, പർദ്ദയെല്ലാം കാണിക്കും, ഡ്രസ്സൊക്കെ കാണിക്കും. അപ്പോൾ കുട്ടികളൊക്കെ എന്തായാലും ഇൻഷാല്ലാ നാളെ വരും. അപ്പോൾ വരുന്ന വീഡിയോ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇത് വ്ലോഗ് ഞാൻ തയ്യാറാക്കുന്നതാണ്. പിന്നെ നമ്മളെ അയൽവാസികൾക്കൊക്കെ മുസ്ലിം പിന്നെ ഫാമിലിയൊക്കെ നമ്മളെ തൊട്ടടുത്തുണ്ട്, വളരെ സ്നേഹത്തോടുള്ള ഫാമിലിയാണ്. അപ്പോൾ അവരും അവരെ വിശേഷങ്ങളിലൊക്കെ നമ്മൾക്കും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കും അതിന് അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് കൊടുക്കണം. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നാളെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നോമ്പ്, എല്ലാവർക്കും 30 നോമ്പ്, എല്ലാവരും നോറ്റ്, എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഇനി അള്ളാഹു അതിനുള്ള എല്ലാ പ്രതിപോലെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. കാരണം നമുക്ക് ചോദിക്കാനുള്ള പറഞ്ഞിട്ടുണ്ട് തരുന്ന റബ്ബാണ്. അപ്പോൾ ഇതിനുള്ള എല്ലാ പ്രതിപോലെ നമുക്ക് തരട്ടെ. ഇനി നമുക്ക് അടുത്ത റംസാൻ വരെ അള്ളാഹു ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഒക്കെ നമുക്ക് തരട്ടെ.
പിന്നെ അടുത്ത റമദാനും ഇതുപോലെ നോമ്പെടുക്കാനും എല്ലാവർക്കും റബ്ബേ, എല്ലാ മാതാപിതാക്കൾക്കും, മരിച്ചുപോയ എല്ലാ മാതാപിതാക്കൾക്കും, എല്ലാവർക്കും ഖബറിലെ എല്ലാവർക്കും പിന്നെ സ്വർഗം കൊണ്ട് അള്ളാഹു സന്തോഷം കാണിക്കട്ടെ എന്നൊക്കെ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാണ്. അപ്പോൾ നാളത്തെ പിന്നെ അപ്പോൾ എല്ലാവർക്കും നാളത്തെ എൻ്റെ പെരുന്നാൾ ആശംസകൾ, എൻ്റെ ഫാമിലിൻ്റെയും എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള ആ ഒരു സ്നേഹത്തോടുള്ള എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.